നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധിയുടെ അങ്ങേയറ്റം, അതാണ് കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അതിൻ്റെയൊക്കെ ഇടയിൽപ്പെട്ട് ഞെരുങ്ങുകയാണ്. ഒരു സഖാവ് എന്നതിലുപരി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കില്ലല്ലോ എന്നതുകൊണ്ട് തന്നെ എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ. ഈ ഓണക്കാലത്ത് പെൻഷൻ തുകയൊക്കെ നൽകാനുണ്ട്, രണ്ട് ഗഡുക്കൾ ഒരുമിച്ച് നൽകുമെന്ന് പറയുമോ, അതിൻ്റെ വേണ്ടി 1000 കോടിയോളം രൂപ കടമെടുക്കാൻ പോകുന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നു. അപ്പോൾ വലിയ പണമൊന്നും കയ്യിലില്ല, അല്ലെങ്കിൽ ഖജനാവ് കാലിയാണെന്ന് തന്നെയാണ് ഇത്തരം കടമെടുക്കൽ പ്രക്രിയയിലൊക്കെ വ്യക്തമാകുന്നത്. പക്ഷേ ഇങ്ങനെ ആവശ്യമുള്ള, ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന നിരവധി പ്രശ്നങ്ങൾ ബാക്കി നിൽക്കെ വീണ്ടും ഉദ്യോഗസ്ഥരെയും മറ്റ് അധികാരികളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ നിർബന്ധിതപ്പെടുകയാണ് ധനവകുപ്പ് മന്ത്രി എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇപ്പോഴാ ഹൈക്കോടതി ജഡ്ജിമാർക്ക് വാഹനം വാങ്ങാൻ വേണ്ടി മാത്രം 81.51 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു. അതിന്റെ ഉത്തരവ് ധനവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നു. സംസ്ഥാനത്ത് പ്രാബല്യത്തിലുള്ള ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയിട്ടടക്കമാണ് ഈ അധിക ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ഇതിന് നിർബന്ധിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നിർബന്ധിതമാകപ്പെടുന്നത് ധനവകുപ്പാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ അങ്ങേയറ്റം നിൽക്കുമ്പോഴും ഇതിനൊക്കെ നിർബന്ധിക്കപ്പെടുകയാണ് ധനവകുപ്പ് മന്ത്രി. ജൂലൈ 19 ജഡ്ജിമാർക്ക് വാഹനം വാങ്ങാൻ 3.79 കോടി രൂപ അനുവദിച്ചിരുന്നു. കഴിഞ്ഞ മാസം 15 ജഡ്ജിമാരുടെ ഗ്രാറ്റുവിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്തു. കൂടാതെ ഓഗസ്റ്റിൽ തന്നെ നടക്കാനുള്ള കുടിശ്ശിക 12 കോടിയോളം രൂപയും അനുവദിച്ച ധനവകുപ്പ് ഉത്തരവിറക്കിയതാണ്. ഈ ഓഗസ്റ്റ് 23 വാഹനം വാങ്ങാൻ 81 ലക്ഷം രൂപയും കൂടെ വീണ്ടും അനുവദിച്ച ഉത്തരവിറക്കുന്നത്. അതേസമയം മറുവശത്ത് ഇങ്ങനെ ഉദ്യോഗസ്ഥരെയൊക്കെ തൃപ്തിപ്പെടുത്താനുള്ള നടപടികളൊക്കെ ധനവകുപ്പ് കൈക്കൊള്ളുമ്പോഴും മറുവശത്ത് ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ, പങ്കാളിത്ത പെൻഷൻകാർക്ക് പോലും ഗ്രാറ്റുവിറ്റി നൽകാനാകാതെ എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് ധനവകുപ്പ് മന്ത്രി. PF മുൻകൂർ പിൻവലിക്കുന്നതിലും സർക്കാർ നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ഖജനാവിൽ പണമില്ല. ക്ഷേമ പെൻഷൻ, ജീവനക്കാരുടെ ക്ഷാമബത്ത, ശമ്പള പരിഷ്കരണ കുടിശ്ശിക, പെൻഷൻകാരുടെ ക്ഷാമബത്ത, DR, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക തുടങ്ങിയ ആനുകൂല്യങ്ങളൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ജഡ്ജിമാർക്ക് വാഹനം വാങ്ങണമെന്ന രീതിയിൽ പണം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ഇഷ്ടക്കാരെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും ഒക്കെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ മുന്നോട്ട് ഓരോ ദിവസവും പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തന്റെ മന്ത്രിപദം അവിടെ ഉണ്ടാകൂ എന്നുള്ള ബോധ്യം ധനവകുപ്പിനുണ്ട്, ധനവകുപ്പ് മന്ത്രിക്കുണ്ട്. അതുകൊണ്ട് തന്നെ താല്പര്യമില്ല എങ്കിൽ പോലും, ഗതികേടാണെങ്കിൽ പോലും, ഇപ്പോഴും ധനവകുപ്പ് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെ കൂടുതൽ ശക്തമാക്കാൻ, അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളിലെ ഉദ്യോഗസ്ഥരെ തൃപ്തിപ്പെടുത്താനുള്ള നടപടികൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ജനങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടുന്നത് എന്നത് പലരും മറന്നു പോകുന്നു, പല ഉദ്യോഗസ്ഥരും മറന്നു പോകുന്നു. പക്ഷെ ഇങ്ങനെ മറന്നു പോകുമ്പോൾ ഇതിനെ ഓർമ്മപ്പെടുത്താൻ ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത.